Next, we are discussing about Mayer's relation. Okay, we know that first law of thermodynamics, that is delta Q equal to delta U plus delta W. This is equation number one. So here delta Q, heat given to a system, and delta U, change its internal energy, delta W, external work. ഞാനിവിടെ സിസ്റ്റത്തിന് ഹീറ്റ് കൊടുക്കുന്നത് പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടാണ്. ദറ്റ് മീൻസ് ഇപ്പോൾ ഡെൽറ്റ ക്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ ക്യു ഈക്വൽ ടു എം സി പി ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ടു. അതായത് നമുക്കറിയാം എനർജി ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എം സി ഡെൽറ്റ ടി ആണ്, കാരണം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യമാണ്. പക്ഷെ ഇവിടെ ഈ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത് കൊണ്ട് നമ്മൾ ഈ സിക്ക് പകരം സി പി എന്ന് കൊടുക്കും. ഇനി ഡെൽറ്റ യു എങ്ങനെ എഴുതാം? ഡെൽറ്റ യു എന്ന് പറയുമ്പം ചേഞ്ച് ഇൻ ഇൻറ്റേണൽ എനർജിയാണ്. അപ്പോൾ ഒരു ഗ്യാസിൻ്റെ ഇൻറ്റേണൽ എനർജി മാറുമ്പം അതിൻ്റെ അത് എന്താ സംഭവിക്കുക, അതിൻ്റെ വോളിയം മാറില്ല, എക്സ്റ്റേണൽ വർക്ക് നടക്കില്ല. എക്സ്റ്റേണൽ വർക്ക് നടക്കണമെങ്കിൽ വോളിയം ചേഞ്ച് ചെയ്യണം. പി ഡെൽറ്റ വി ആണ് എക്സ്റ്റേണൽ വർക്ക്. അതുകൊണ്ട് ഡെൽറ്റ യു എന്ന് പറയുമ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഡെൽറ്റ യു എന്ത് തന്നെയാണ്? എം സി ഡെൽറ്റ ടി തന്നെയാണ്. പക്ഷേ ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാനിവിടെ വി നടന്നു, സി വി നടന്നു. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ത്രീ. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ത്രീ. ഇനി ഡെൽറ്റ ഡബ്ല്യു എന്താ? ഡെൽറ്റ ഡബ്ല്യു പി ഡെൽറ്റ വി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ഫോർ. ഇതിൽ ഓരോന്നിനെയും ഞാൻ മാറ്റി, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു എം സി ഡെൽറ്റ ടി, ദെൻ ഡെൽറ്റ യു ഈക്വൽ ടു എം സി വി ഡെൽറ്റ ടി, ദെൻ ഡെൽറ്റ ഡബ്ല്യു പി ഡെൽറ്റ വി. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇക്വേഷൻ ടു, ഓക്കെ, ത്രീ ആൻഡ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ വൺ, വണ്ണിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുക? ദാറ്റ് ഈസ് എം സി പി ഡെൽറ്റ ടി ഈക്വൽ ടു എം സി വി ഡെൽറ്റ ടി അല്ലേ, പ്ലസ് പി ഡെൽറ്റ വി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ഫൈവ്. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ഫൈവ്. ഓക്കെ, ഇനി നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് പി വി ഈക്വൽ ടു എന്താ ആർ ടി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ സിക്സ്. എൻ ആർ ടി ആണ്, എൻ ഈക്വൽ വൺ ആയിട്ട് എടുക്കും, വൺ മോൾ എന്നുള്ള കൺസെപ്റ്റ്. ഇനി എന്ത് ചെയ്യാം? ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് ഓക്കെ സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ സെവൻ. ഹിയർ ആർ ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ടി ഡെൽറ്റ ടി ആയിട്ട് മാറി. ദെൻ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, പി കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ഡെൽറ്റ പി എന്താ? സീറോ ആണ്. ദാറ്റ് മീൻസ് ദിസ് ഇക്വേഷൻ, ദിസ് ടേം ബിക്കം സീറോ. ദെൻ പി ഡെൽറ്റ വി ഈക്വൽ ടു ആർ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ എയ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ എയ്റ്റ്. ഇനി എന്താ ചെയ്യാം? ഇനി നമ്മൾ ഈ പി ഡെൽറ്റ വിക്ക് പകരം ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ എയ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഫൈവ്, എയ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഫൈവ്, എയ്റ്റ് ഇൻ ഫൈവ്. ഓക്കെ, ദെൻ ഇക്വേഷൻ ബിക്കം എം സി പി ഡെൽറ്റ ടി. ഓക്കെ, എം സി പി ഡെൽറ്റ ടി ഈക്വൽ ടു എം സി വി ഡെൽറ്റ ടി, ഓക്കെ, പ്ലസ് ആർ ഡെൽറ്റ ടി. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ എയ്റ്റ്, സോറി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ നയൻ. ഇക്വേഷൻ നയൻ. സോ എം സി പി ഡെൽറ്റ ടി ഈക്വൽ എം സി വി ഡെൽറ്റ ടി പ്ലസ് ആർ ഡെൽറ്റ ടി. ഹിയർ ഡെൽറ്റ ടി ക്യാൻസൽ, ദെൻ എം ഈക്വൽ ടു വൺ, എം വൺ ആയിട്ട് എടുക്കും. ദാറ്റ് മീൻസ് സി പി ഈക്വൽ ടു സി വി പ്ലസ് ആർ, ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ടെൻ, ഓർ സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. ദിസ് ഈസ് ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് മേയേഴ്സ് റിലേഷൻ. സി പി മൈനസ് സി വി ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ഓഫ് എ ഗ്യാസ്. സോ ദിസ് ഈസ് മേയേഴ്സ് റിലേഷൻ. ഓക്കെ, നമുക്കൊന്നുകൂടി ഇത് ബ്രീഫ് ചെയ്യാം. അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ ക്യു ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, ദെൻ വി നോ ദാറ്റ് ഡെൽറ്റ ക്യു ഈക്വൽ ടു എം സി പി ഡെൽറ്റ ടി, കാരണം നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത് പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടാണ്. ശരിക്കും നമ്മൾ എം സി ഡെൽറ്റ ടി ആണ്, പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കിയതുകൊണ്ട് സി പി എന്ന് കൊടുക്കുന്നു. ദെൻ ഡെൽറ്റ യു ഈക്വൽ എം സി വി ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ത്രീ.
okay, then delta W equal to P delta V. That is equation number 4. So equation 2, 3, 4 substituted in 1, then equation 1 become MCP delta T equal to MCV delta T plus P delta V. That is equation number 5. Then according to ideal gas equation, PV equal to RT, that is equation number 6. Then differentiate P delta V plus V delta P equal to R delta T, that is equation number 7. Here we take delta P equal 0 because we kept constant, that is P delta V equal R delta T, that is equation number 8. So 8 substituted in 5, this is equation 5, P delta V in R delta T. Then equation become MCP delta T equal to MCV delta T plus R delta T. Here delta T cancel, then M equal to 1. Then equation become Cp equal to Cv plus R or Cp minus Cv equal to R. So this is Mayer's relation. നമുക്ക് സി വി അറിയാമെങ്കിൽ അതിൽ അതിൽ നിന്ന് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ ആർ ആഡ് ചെയ്താൽ സി പി കിട്ടുന്നുണ്ടാവും. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലേ, ഡിഗ്രി ഓഫ് ഫ്രീഡം സി വിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സി പി കിട്ടാൻ പറ്റും. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടുകയാണെങ്കിൽ ഇൻറ്റേണൽ എനർജി കിട്ടും, ഇൻറ്റേണൽ എനർജി കിട്ടുകയാണെങ്കിൽ സി വി കിട്ടും, സി വി കിട്ടുകയാണെങ്കിൽ സി പി കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ ദിസ് ഈസ് മേയേഴ്സ് റിലേഷൻ. ഓക്കെ, സൊ നെക്സ്റ്റ് വൺ ആർ എം എസ് സ്പീഡ്. വട്ട് യു മീൻ ബൈ ആർ എം എസ് സ്പീഡ്? ഓക്കെ, നമുക്കറിയാം ഒരു ഗ്യാസ് മോളിക്യൂൾ, വൺ മോൾ ഓഫ് മോണോറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ, അതിൻ്റെ ഇൻറ്റേണൽ എനർജി എത്രയാണ്? ദാറ്റ് ഈസ് യു ഈക്വൽ ടു അല്ലേ, ഇത്രയാണ്, 3/2 ആർ ടി. ദിസ് ഈസ് ദ വൺ മോൾ ഓഫ് മോണോ ആറ്റോമിക് ഗ്യാസ്, അതിൻ്റെ ഇൻറ്റേണൽ എനർജി. സോ ദിസ് എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി, ഇതിൻ്റെ ഇക്വേഷൻ എന്താ, ഹാഫ് എം വി സ്ക്വയർ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ഈക്വൽ ടു 2, ഇക്വേഷൻ 1 2 ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു 3/2 ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു 3/2 ആർ ടി. ഓക്കെ, ദാറ്റ് ഈസ് വി സ്ക്വയർ ഈക്വൽ ടു, സോ ഇവ ടു ക്യാൻസൽ, സോ എം വി സ്ക്വയർ ഈക്വൽ ടു 3 ആർ ടി. ദാറ്റ് ഈസ് വി സ്ക്വയർ ഈക്വൽ ടു 3 ആർ ടി ബൈ എം. That is V equal to root of 3 RT by N. This velocity is known as RMS velocity. E velocity in the word RMS velocity. So RMS velocity depends the temperature and mass of gas molecule. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ആർ എം എസ് വെലോസിറ്റിയും കൂടുന്നുണ്ടാവും. അതുപോലെ മാസ് ഡിനോമിനേറ്റർ ഉള്ളത്, അപ്പം മാസ് കുറയുമ്പം ഇത് കൂടുന്നുണ്ടാവും. അതേസമയം ഇത് കൂടുന്ന സമയത്തും ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടോ, വെലോസിറ്റി ആർ എം എസ് വെലോസിറ്റി കൂടുന്നുണ്ടാവും. സോ ദിസ് ഈസ് ആർ എം എസ് സ്പീഡ് ഓർ ആർ എം എസ് വെലോസിറ്റി. ദെൻ ഹിയർ ഇത് നമുക്കൊന്ന് ഒന്നുകൂടി ബ്രീഫ് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻറ്റേണൽ എനർജി മോണോആറ്റോമിക് ആണ് എടുക്കുന്നത്, 3/2 RT, 1 മോൾ ഓഫ് മോണോആറ്റോമിക് ഗ്യാസ്. Then we know that kinetic energy equal to half mv square. Okay, that is equation 1 equal to 2. That is half mv square equal to 3/2 RT. Then mv square equal to 3 RT. So this is equation number 3. This is equation number 4. Okay, this is equation number 5. That is v square equal to 3 RT by M. Then RMS velocity equal root of 3 RT by M. Here is T is the temperature, M mass of the gas molecule, and R universal gas constant. അപ്പം മാസ് കൂടുന്ന സമയത്ത് അത് ഡിനോമിനേറ്ററിലുള്ളത്, അപ്പോൾ വെലോസിറ്റി കുറയും. അതേസമയം ടെമ്പറേച്ചർ കൂടുമ്പോൾ വെലോസിറ്റി കൂടും, കാരണം ഇക്വേഷനിൽ ന്യൂമറേറ്ററിലാണ് എന്തുള്ളത്, ടെമ്പറേച്ചറുള്ളത്. സോ ദിസ് ഈസ് ആർ എം എസ് വെലോസിറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ സ്ലോപ്പ് ഓഫ്
അഡിബാറ്റിക് പ്രോസസ്സ് ആൻഡ് സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ പ്രോസസ്സ്. അപ്പോൾ എന്താണ് ഈ സ്ലോപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ഫേസർ ഡയഗ്രാം, പി വി ഡയഗ്രാം. ഓക്കെ, ദാറ്റ് ഈസ് ഫേസർ ഡയഗ്രാം, പി വി ഡയഗ്രാം, വി പി. ദിസ് ഈസ് നോൺ ആസ് ഫേസർ ഡയഗ്രാം. തെർമോഡൈനാമിക്സിലെ ഫേസർ ഡയഗ്രാം. അപ്പം ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇതാ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. കാരണം പി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു വി ആണ്. അപ്പം ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി സ്ലോപ്പ് എന്ന് പറയുന്നത് വൈ ബൈ എക്സ് ആണ് അല്ലേ. വൈ ബൈ എക്സ് തന്നെയാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി, ദിസ് ഈസ് നോൺ എ സ്ലോപ്പ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. വി നോ ദാറ്റ് പി വി ഈക്വൽ ടു അല്ലേ, പി വി ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ഐസോതെർമലിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ദെൻ ഈ ഇക്വേഷനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. കാരണം കോൺസ്റ്റൻറ്റിനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ സീറോ കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് വി ഡെൽറ്റ പി ഇവിടെ വെക്കുക. ഇതപ്പുറം പോകുമ്പോൾ എന്താവും? മൈനസ് പി ഡെൽറ്റ പി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ത്രീ. ഓക്കെ, ദെൻ ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പി ബൈ വി. സോ ഇതാണ് ഇതിൻ്റെ സ്ലോപ്പ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ഫോർ. ഇനി ഇവിടെ തന്നെ ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി ചോദിക്കും. ഐസോതെർമൽ, ഐസോതെർമൽ, ഓക്കെ, ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി. എന്താണ് ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി? ആക്ച്വലി ഇതൊരു ബൾക്ക് മോഡുലസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് എന്താ? സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ ആണ്. സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ അല്ലേ. അതായത് ബൾക്ക് മോഡുലസ് ഈക്വൽ ടു സ്ട്രെസ്. സ്ട്രെസ് മീൻസ് ഫോഴ്സ് ബൈ ഏരിയ, ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡ് ബൈ ഡെൽറ്റ വി ബൈ വി. ദിസ് ഈസ് വോളിയം സ്ട്രെയിൻ. അപ്പോൾ എഫ് ബൈ എ ഡിവൈഡ് ബൈ ഡെൽറ്റ വി. ഇതാണ് ബൾക്ക് മോഡുലസ് ഇൻ ദ കേസ് ഓഫ് സോളിഡ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്യാഷസ് സിസ്റ്റം, ദിസ് ബൾക്ക് മോഡുലസ് ഈസ് നോൺ ആസ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പം എന്താണ് ഈ ഡെൽറ്റ പി? ആക്ച്വലി ഈ ഡെൽറ്റ പി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ് അല്ലേ. ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. അപ്പം സോളിഡ്സിൽ അത് പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ വരും, സ്ട്രെസ് വരും. ഇവിടെ നമ്മളത് പ്രഷർ എന്ന് പറയും. ഓക്കെ, ഡെൽറ്റ പി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എഫ് ബൈ എ ആണ്. ഇനി അപ്പോൾ ഇവിടെ എന്ത് വരും? കെ ഈക്വൽ ടു, ഓക്കെ, ഓർ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു, അല്ലെ, ഇവിടെ നമുക്ക് ഇലാസ്റ്റിസിറ്റി എന്ന് എഴുതി, ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിസിറ്റി അല്ലേ, ഈക്വൽ ടു എന്തായിരിക്കും? ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു എന്താ വരിക? മൈനസ് പി ബൈ വി ഇൻറ്റു വി എന്ന് വരും. ദാറ്റ് ഈസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ മൈനസ് പി ബൈ വി ആണ്. അപ്പോൾ ഇതിൻ്റെ താഴെ എന്താ ഉള്ളത്? ബൈ വി എന്നുള്ളത് അല്ലേ. ദാറ്റ് മീൻസ് ഡെൽറ്റ പി ബൈ വി ബൈ വി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മൈനസ് പി ബൈ വി ഇൻറ്റു വി. അതായത് ഇതിനെ ഇൻറ്റു വി എന്നുകൊണ്ട് ഇതിൻ്റെ സ്ലോപ്പിൻ്റെ കൂടെ വി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് മൈനസ് വി. അപ്പോൾ ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പി. ദാറ്റ് മീൻസ് ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി മീൻസ് ദ ഡിക്രീസ് ഇൻ പ്രഷർ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ദ സ്ലോപ്പ് ഓഫ് അഡിയബാറ്റിക് ദ സ്ലോപ്പ് ഓഫ് അഡിയബാറ്റിക് പ്രോസസ്. Then we know that PV raised to gamma is a constant. This is the equation for adiabatic process. Okay? So that is equation number one here. Differentiate first into derivative second. That is gamma into V raised to gamma minus 1 into delta V. Plus V raised to gamma into delta P. That is equal to zero. Equation number two. ദെൻ ഇതിവിടെ വെക്കുക. ദാറ്റ് ഈസ് വി റേസ് ടു ഗാമ ഡെൽറ്റ പി ഈക്വൽ ടു മൈനസ് പി ഗാമ വി റേസ് ടു ഗാമ മൈനസ് വൺ ഡെൽറ്റ പി. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ത്രീ. ദെൻ ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി,
അതായത് ഈ വി ഇപ്പുറത്തേക്ക് ഡെൽറ്റ വി ഇപ്പുറം കൊണ്ടുവരാം. അപ്പൊ ഇത് ഇപ്പുറത്തേക്ക് ഇറ്റ് ഇസ് മൈനസ് പി ഗാമ വി റേസ് ടു ഗാമ മൈനസ് വൺ ഡിവൈഡ് ബൈ വി റേസ് ടു ഗാമ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ഫോർ. നോക്കൂ, ഇവിടെ വി റേസ് ടു ഗാമയുണ്ട്, ഇവിടെ വി റേസ് ടു ഗാമ മൈനസ് വൺ. അതായത് എക്സ് സ്ക്വയർ ബൈ എക്സ് ക്യൂബ് പോലെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ എത്രയാ? വൺ ബൈ എക്സ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ഇവിടെ വി റേസ് ടു ഗാമ മൈനസ് വൺ ബൈ വി റേസ് ടു ഗാമ, ദാറ്റ് ഈസ് വൺ ബൈ വി എന്നാണ് ഇവിടെ വരിക. ഈ ദാറ്റ് ഈസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി ഈക്വൽ ടു ഗാമ, ഞാൻ പുറത്തേക്ക് എടുക്കുന്നു, ഇസ് മൈനസ് പി ബൈ വി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ ഫൈവ്. ദിസ് ഈസ് സ്ലോപ്പ് ഓഫ് അഡിയബാറ്റിക് പ്രോസസ്, ദിസ് ഈസ് സ്ലോപ്പ് ഓഫ് ഐസോതേർമൽ പ്രോസസ്. ദാറ്റ് മീൻസ് സ്ലോപ്പ് ഓഫ് അഡിയബാറ്റിക് പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ് ഇസ് ഈക്വൽ ടു ഗാമ ഇൻ ടു, ഓക്കെ, ഗാമ ഇൻ ടു സ്ലോപ്പ് ഓഫ് ഐസോതേർമൽ, ഓക്കെ, ഐസോതേർമൽ പ്രോസസ്. അതായത് അഡിയബാറ്റിക്കിൻ്റെ സ്ലോപ്പ് ആയിരിക്കും കൂടുതൽ, കാരണം ഗാമ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ വൺ. കാരണം ഗാമ മീൻസ് സി പി ബൈ സി വി അല്ലെ, ഗാമ എന്താണ്? സി പി ബൈ സി വി. ദിസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ വൺ ബിക്കോസ് സി പി ഈസ് ഗ്രേറ്റർ ദാൻ വൺ സി വി. സി പി ഈസ് ഗ്രേറ്റർ ദാൻ സി വി ബൈ എൻ എമൗണ്ട് ആർ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ദെൻ നമുക്ക് ഗ്രാഫിലേക്ക് തിരിച്ചു പോവാം. ഇതാണ് നമ്മുടെ ഗ്രാഫ്, എ എന്ന് പറയുന്ന ഗ്രാഫ്. ദിസ് ഈസ് ഐസോതേർമൽ. അപ്പോൾ ഇതാ മറ്റൊരു ഗ്രാഫ് വരും. സോ ദ കർവ് ഒ എ റെപ്രസെൻ്റ് ഐസോതേർമൽ. ഓക്കെ, ദ കർവ് ഒ ബി, ദിസ് ഈസ് അഡിയബാറ്റിക്. ഓക്കെ, ദിസ് ഈസ് ഐസോതേർമൽ, ദിസ് ഈസ് അഡിയബാറ്റിക്. അപ്പോൾ എക്സാമിന് പി വി ഡയഗ്രത്തിൽ ഇങ്ങനെ കേർവ് വന്നിട്ട് ചോദിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഐസോതേർമൽ, ദിസ് ഈസ് അഡിയബാറ്റിക്. സോ ഒന്നുകൂടി ബ്രീഫ് ചെയ്യാം. നമ്മൾ പറഞ്ഞു വരുന്നത് സ്ലോപ്പ് ഓഫ് അഡിയബാറ്റിക് പ്രോസസ്സ് ആൻഡ് സ്ലോപ്പ് ഓഫ് ഐസോതേർമൽ പ്രോസസ്, ഇതൊന്നുള്ള റിലേഷനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വി നോ ദാറ്റ് in the case of isothermal process PV is a constant, that is equation number 1. Here we differentiate, so P delta V plus V delta P equals 0, that is V delta P equal to minus P delta V, that is delta P by delta V equal to minus P by V. So this is slope of isothermal process. So ee slope il ninnu chala case le isothermal elasticity endanu chodikkum. Appo nammal endu cheyyanamadi, ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ബൾക്ക് മോഡുലസ് ആണ്. സോളിഡ് സ്റ്റേറ്റിലെ ബൾക്ക് മോഡുലസ് ഗ്യാഷസ് ഇതിൽ വരുമ്പോൾ ഇലാസ്റ്റിസിറ്റി നമ്മൾ പറയുന്നതാണ്. ദാറ്റ് ഈസ് മൈനസ് പി ബൈ വി ഇൻ ടു വി. കാരണം ഇവിടെ മൈനസ് പി ബൈ വി ഇൻ ടു വി എന്ന് പറയുമ്പോൾ വി ക്യാൻസൽ ചെയ്ത് പോകും, ദാറ്റ് ഈസ് മൈനസ് പി. ദാറ്റ് ഈസ് ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി മീൻസ് ഇറ്റ് ഈസ് ഡിക്രീസ് ഇൻ പ്രഷർ. In the case of adiabatic process, we know that PV raised to gamma is a constant. Then differentiate P into gamma into V raised to gamma minus 1 delta V plus V raised to gamma delta P equal to 0. That is V raised to gamma delta P equal to minus P gamma V raised to gamma minus 1 into delta V. That is equation number 3. Then delta P by delta V, that is minus P gamma v raised to gamma minus 1 v raised to gamma, that is equation number 4. So delta p by delta v equal to gamma into minus p by v. That means slope of adiabatic process equals slope of isothermal process. So ivide adiabatic elasticity endayirikum, adiabatic elasticity endayirikum ivide endu edamadi idinna v kondu multiply appo endha veriya gamma minus gamma into p. സോ ദിസ് ഈസ് അഡിയബാറ്റിക് ഇലാസ്റ്റിസിറ്റി. അതായത് ഐസോതേർമൽ ഇലാസ്റ്റിസിറ്റിയുടെ കൂടെ എന്ത് മൾട്ടിപ്പിൾ ചെയ്താൽ മതി? ഗാമ മൾട്ടിപ്പിൾ ചെയ്താൽ അപ്പോൾ അഡിയബാറ്റിക് ഇലാസ്റ്റിസിറ്റി കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്ലോപ്പ് ഓഫ് അഡിയബാറ്റിക് പ്രോസസ് ആൻഡ് സ്ലോപ്പ് ഓഫ് ഐസോതേർമൽ പ്രോസസ്. ഓക്കെ.
Then next one, distinguish between isothermal process and adiabatic process. So first one, isothermal process, temperature constant, right? Temperature constant. Here, total heat content, Q constant. Okay, Q constant. Second one, അപ്പോൾ ഇവിടെ ടി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മളിവിടെ ഡെൽറ്റ ടി എന്തായിരിക്കും? സീറോ. ഇവിടെ ക്യൂ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ എന്താ എഴുതുക? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു സീറോ. സെക്കൻഡ് വൺ, ഹിയർ ഇൻറ്റേണൽ എനർജി ദാറ്റ് ഈസ് കോൺസ്റ്റൻ്റ്. ഇൻറ്റേണൽ എനർജി കോൺസ്റ്റൻ്റ് ദാറ്റ് ഈസ് ഡെൽറ്റ യു ഈക്വൽ ടു സീറോ. ഹിയർ ഇവിടെ എന്താണ്? Here entropy constant, entropy S, that is entropy, adu constant aanu, constant that is delta S equal to zero. So this process is known as isentropic process. Isothermal inte mattoru peraanu ഐസോതേർമൽ പ്രോസസ്. സോറി, അഡിയബയാറ്റിക് പ്രോസസ്സിൻ്റെ മറ്റൊരു പേരാണ് ഇസെൻട്രോപ്പിക് പ്രോസസ്. ബിക്കോസ് എൻട്രോപ്പി ഇസ് കോൺസ്റ്റൻ്റ്. ഓക്കെ, ദെൻ തേർഡ് വൺ, ദിസ് ഇസ് സ്ലോ പ്രോസസ്. ഐസോതേർമൽ മെയിനായിട്ട് സ്ലോ പ്രോസസ് ആയിരിക്കും. സോ ദിസ് ഈസ് ക്വിക്ക് പ്രോസസ്, quick process. Okay, slow process and quick process. Then fourth one, example, ivide phase change, phase change example endokya? Melting alle, melting, vaporization, okay, etc. Here sudden burst of a tire tube, sudden burst, okay, burst of a tire tube, tire tube ingane idokkeyana idine example. Okay, sudden aitla process aayirikkum. Then fifth one, equation. Ivide equation illa, pv is a constant. Ivide moon equation illa, one pv raised to PV raised to gamma is a constant. Two, okay, TV raised to gamma minus 1 is a constant. Okay, then third one, P raised to 1 minus gamma, okay, T raised to gamma is a constant. One equation. Then work done. Okay, work done. Here W equal to 2.303 RT, okay, RT log V2 by V1, log V2 by V1. Another equation, W equal to 2.303 RT log P1 by P2, okay. But in the case of adiabatic process, that is W equal to 1 by gamma minus 1, okay, 1 by gamma minus 1 p1 v1 minus p2 v2, okay, w equal to r by gamma minus 1 t1 minus t2, okay, t1 minus t2. Next one, slope nokka, slope endha slope? Ivda slope delta p by delta v alle, that is മൈനസ് പി ബൈ വി. ഓക്കെ, ഇവിടെ എന്താ വരിക? ദറ്റ് ഈസ് സ്ലോപ്പ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി ഈക്വൽ ടു ഗാമ ഇൻ ടു മൈനസ് പി ബൈ വി. ഓക്കെ, ഇനി ഇലാസ്റ്റിസിറ്റി നോക്കാം. ഇലാസ്റ്റിസിറ്റി, ഓക്കെ, എന്താണ് ഇലാസ്റ്റിസിറ്റി? ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പി.
ഓക്കേ ഇവിടെ എന്താണ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു ഗാമ അല്ല മൈനസ് ഗാമ ഓക്കേ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോതെർമൽ പ്രോസസ് ആൻഡ് അഡിയാബാറ്റിക് പ്രോസസ് here t is constant delta t zero here q constant delta q zero here u constant internal energy constant delta u zero here entropy constant that is delta s equal zero so this process is otherwise known as isentropic process okay adiabatic process le entropy constant ay ee oru karyam orthu vekka then third one it is a slow process isothermal then here quick process then fourth one phase change എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ് എക്സാമ്പിൾ ഫേസ് ചേഞ്ച് ആണ് അവിടെ ഇവിടെ എക്സാമ്പിൾ പറയുന്നത് സഡൻ ബസ്റ്റ് ഓഫ് എ ടയർ ട്യൂബ് അതൊക്കെയാണ് ഇവിടെ വരുന്നത് ദെൻ ഇക്വേഷൻ പി വി ഇസ് എ കോൺസ്റ്റന്റ് ഹിയർ പി വി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റന്റ് ടി വി റേസ് ടു ഗാമ മൈനസ് വൺ ഇസ് എ കോൺസ്റ്റന്റ് പി റേസ് ടു വൺ മൈനസ് ഗാമ ടി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റന്റ് ഹിയർ വർക്ക് ഡബ്ല്യു ഈക്വൽ ടു പോയിന്റ് ത്രീ നോട്ട് ത്രീ ആർ ടി ലോഗ് വി ടു ബൈ വി വൺ or w equal to 2.3 not 3 rt log p1 by p2 here w equal to 1 pi gamma minus 1 p1 v1 minus p2 v2 or w equal to r by gamma minus 1 t1 minus t2 next one slope slope of isothermal process that is minus p by v here gamma into minus p by v here elasticity minus p here elasticity minus gamma p okay this is the difference between isothermal process and adiabatic so next one what do you mean by the isochoric process or process la isochoric process nu parnal enda that is v volume in a process volume remains constant okay volume constant that means delta v equal to zero then we know that delta w equal to p delta v then delta w is also constant zero and delta v zero ayidond delta w zero okay delta w zero change in work that is zero so according to first law of thermodynamics delta q equal to delta u plus okay delta w here delta w isochoric process delta w zero ആണ് that is delta q equal to delta u കൊടുക്കുന്ന ഹീറ്റ് കംപ്ലീറ്റ് ആ സിസ്റ്റം അതിൻ്റെ ഇൻറ്റേണൽ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും ഐസോകോറിക് പ്രോസസ്സിൽ എല്ലാ എനർജിയും കൊടുക്കുന്ന എനർജി കംപ്ലീറ്റ് അത് സ്വന്തമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഐസോതെർമൽ പ്രോസസ്സ് അങ്ങനെയല്ല കൊടുക്കുന്ന ഹീറ്റ് അത് സ്വന്തമായിട്ട് എടുക്കില്ല അത് എക്സ്റ്റേണൽ വർക്കിന് വേണ്ടി ഉപയോഗിക്കും ഓക്കെ ദെൻ പി വി ഡയഗ്രാം നമ്മൾ വരക്കുകയാണെങ്കിൽ പി വി ഡയഗ്രാം ദിസ് ഈസ് പി വി ഡയഗ്രാം വോളിയം കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് ഓക്കെ വോളിയം കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഒരു ഗ്രാഫ് ഇങ്ങനെയുണ്ടാവും ബട്ട് ഇൻ ദ കേസ് ഓഫ് ഐസോബാറിക് എന്താണ് പ്രഷർ കോൺസ്റ്റൻ്റ് ദറ്റ് മീൻസ് ഡെൽറ്റ പി ഈക്വൽ ടു സീറോ അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അതുപോലെ തന്നെ ഉപയോഗിച്ചു ഡെൽറ്റ ക്യൂ ഈക്വൽ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡി സോ ദിസ് ഈസ് ഐസോബാറിക് പ്രോസസ്സ് ദറ്റ് ഇസ് പ്രഷർ കോൺസ്റ്റൻ്റ് നമ്മൾ ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ഇവിടെ ഗ്രാഫ് വരക്കുകയാണെങ്കിൽ എന്താ കിട്ടുക ദറ്റ് ഈസ് വി പി ദറ്റ് ഈസ് പ്രഷർ വാല്യൂ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഓക്കെ ദെൻ അതുപോലെ തന്നെ നമുക്ക് ഐസോതെർമൽ അഡിയബാറ്റിക് ഇപ്പം നമ്മളൊരു ഗ്രാഫ് വരക്കുക ഒരു ഓക്കെ ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ് സോ this graph this is oa ob oc and od identify the process ingane or problem varam sidhikya oa oa enna pressure constant aanu oa represent anda oa enda represent cheyyune that is pressure constant that is isobaric process okay isobaric process then next one OB OB നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ്സാണ് ഒ ബി ഐസോ ഓക്കെ ഐസോതെർമൽ പ്രോസസ് ഓക്കെ
ഇനി ഒ സി, കാരണം സ്ലോപ്പ് കൂടുതൽ ഒ സി ആണ്. സോ ഒ സി അഡിയബാറ്റിക് പ്രോസസ്, അഡിയബാറ്റിക് ഓക്കെ പ്രോസസ്. ദെൻ ഒ ഡി, ദാറ്റ് ഈസ് ഒ ഡി. ഒ ഡി മീൻസ് ദിസ് ഈസ് ഐസോകോറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കേവ് വന്ന് ഒരു ഒരു ഗ്രാഫ് വന്ന് ഇതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എഴുതാൻ വേണ്ടി പറ്റണം. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ഐസോബാറിക് പ്രോസസ് ആൻഡ് ഐസോകോറിക് പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് റിലേഷൻ ബിറ്റ്വീൻ സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ ആൻഡ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഗാമയാണ്, ഗാമ സി പി ബൈ സി ബി, ദിസ് ഈസ് ഗാമ. ഓക്കെ, ഡിഗ്രി ഓഫ് ഫ്രീഡം തമ്മിലുള്ള റിലേഷൻ, ദാറ്റ് ഈസ് ഗാമ ഈക്വൽ ടു 1 + 2/n. N is the degree of freedom. This is the relation between gamma and degree of freedom. Okay, for monoatomic gas, monoatomic gas n equal to 3, gamma equal to the gamma equal to 1 + 2/3. Okay, adha varya gamma equal to 5/3. So monoatomic gas ഗ്യാസിൻ്റെ ഗാമ 5/3 ആണ്. ഓക്കെ, ദെൻ ഡയാറ്റോമിക്, ഡയാറ്റോമിക് എൻ ഈക്വൽ ടു 5. സോ ഗാമ ഈക്വൽ ടു 1 + 2/5, ദാറ്റ് ഈസ് ഗാമ ഈക്വൽ ടു 7/5. ദിസ് ഈസ് ഡയാറ്റോമിക് ഗ്യാസ്. ഓക്കെ, സോ ദ പ്രോബ്ലത്തിൽ ചിലപ്പോൾ ഡ്രൈ എയർ എന്നൊക്കെ പറയും, ഡ്രൈ എയർ. അപ്പോൾ ഡ്രൈ എയർ എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഗാമ ഈക്വൽ ടു 7/5 എടുക്കണം. ദാറ്റ് ഈസ് 1.4, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.4 ആയിരിക്കും ദ കേസ് ഓഫ് ഡ്രൈ എയർ. ദെൻ ട്രയാറ്റോമിക് ലീനിയർ. ഓക്കെ, ട്രയാറ്റോമിക് ലീനിയർ എന്താ വരിക? ദാറ്റ് ഈസ് എൻ ഈക്വൽ ടു ലീനിയർ മോളിക്യൂൾ എൻ ഈക്വൽ 6. That is gamma equal to 1 + 2/6. That is gamma equal to 7/6. 1 + 2/6. 8/6. Okay, 8/6. Then triatomic non-linear. Triatomic non-linear. Okay, that is n equal to 7. That is gamma equal to 1 + 2/7. That is gamma equal to 9/7. Okay, so this is the relation between specific heat ratio and degree of freedom. Okay, so gamma equal to 1 + 2/n. Okay, appo sadhike namukku degree of freedom kittukayanengil അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം? ഇൻറ്റേണൽ എനർജി കിട്ടാം. അതായത് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റേണൽ എനർജി കിട്ടും. ഇൻറ്റേണൽ എനർജിയെ ടെമ്പറേച്ചർ വെച്ച് ഡിഫറൻസിയേഷൻ ചെയ്യുകയാണെങ്കിൽ സി വി കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇപ്പോൾ എൻ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ മോണോ ആറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ, മോണോ ആറ്റോമിക് ഗ്യാസ്. ഓക്കെ, ഇപ്പോൾ എൻ 3 ആണ്. അപ്പോൾ നമുക്കൊരു ഗ്യാസിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഒരു മോളിക്യൂൾസിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ ഇൻറ്റേണൽ എനർജി കാണാം. അതിൽ നിന്ന് ഇൻറ്റേണൽ എനർജിയിൽ നിന്ന് സി വി കണ്ടുപിടിക്കാം, അതിൽ നിന്ന് സി പി കണ്ടുപിടിക്കാം, അതിൽ നിന്ന് നമുക്ക് ഗാമ കണ്ടുപിടിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം. മോണോആറ്റോമിക് ഗ്യാസ്, അതിൻ്റെ ഇൻറ്റേണൽ എനർജി എൻ ഈക്വൽ ടു എന്താ? ദാറ്റ് ഈസ് 3. അപ്പോൾ ഇൻറ്റേണൽ എനർജി എത്രയാണ്? അതായത് ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് 1/2 kbt ആണ് അല്ലേ, 1/2 kbt, അല്ലെങ്കിൽ 1 മോളാണെങ്കിൽ അപ്പോൾ ഇവിടെ എന്താ വരിക? 3/2 rt, ഇൻറ്റേണൽ എനർജി 3/2 rt. ഇനി സി വി എന്തായിരിക്കും? കാരണം സി വി എന്ന് പറയുന്നത് du/dt ആണ്, ടെമ്പറേച്ചർ വെച്ച് ഡിഫറൻസിയേഷൻ ചെയ്യാം. ദാറ്റ് ഈസ് സി വി ഈക്വൽ ടു 3/2 r, കാരണം ഇതിൽ നിന്ന് ടി ഒഴിവാക്കിയാൽ നമുക്ക് അതിൻ്റെ സി വി കിട്ടി. ഇനി മേയേഴ്സ് റിലേഷൻ എന്താ പറയുന്നത്? സി പി മൈനസ് സി ബി ഈക്വൽ ടു ആർ എന്നല്ലേ അല്ലേ. അങ്ങനെയാണെങ്കിൽ സി പി എന്തായിരിക്കും? ആർ പ്ലസ് സി ബി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സി പി എന്ന് പറയുന്നത് ഈ 3/2 rt കൂടെ ഏത് ആഡ് ചെയ്യാം? വീണ്ടും ആർ.
that is 5/2 r. Okay, then gamma, degree of freedom, gamma namak ariyam 1 + 2/3, that is 5/3. Okay, appo namak cp le എന്തൊക്കെയാ ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടുമ്പോൾ ഇൻറ്റേണൽ എനർജി കിട്ടി, സി ബി കിട്ടി, സി പി കിട്ടി, ഗാമ കിട്ടി, അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും.